മഹാഭാരതത്തിലെ സഭാപർവം എന്ന് പറയുന്ന പർവ്വത്തിൽ ആണ് ജരാസന്ധനും ശിശുപാലനും ഇവരുടെ കഥ. പാണ്ഡവന്മാർ രാജസൂയം യജ്ഞം നടത്താൻ ആലോചിച്ചു. പക്ഷേ അതിന് തടസ്സം പ്രധാനമായി രണ്ടു പേരാണ്, ഒന്ന് ജരാസന്ധനും മറ്റൊന്ന് ശിശുപാലനും. ശിശുപാലനെ അത്ര കാര്യമായിട്ട് അവർ കണക്കാക്കിയില്ല. അതുകൊണ്ട് ജരാസന്ധൻ്റെ കാര്യത്തിലാണ് കൃഷ്ണനും അർജുനനും ഭീമനും എല്ലാം ആദ്യം പരിഹാരം കാണാൻ തയ്യാറായത്. ജരാസന്ധനെ വധിക്കുന്നത് എങ്ങനെയാണ്? സൈന്യസമേതം ജരാസന്ധൻ്റെ രാജധാനി ആക്രമിച്ചാൽ വലിയ സൈന്യമാണ് ജരാസന്ധനുള്ളത്, അവനെ കീഴ്പ്പെടുത്താൻ വിഷമമാണ്. കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് നേരിട്ട് പോവാം, അർജുനനെയും ഭീമനെയും കൂട്ടിക്കൊണ്ട് ജരാസന്ധൻ്റെ രാജധാനിയിലേക്ക് അവർ പോയി. രാത്രിയിൽ ജരാസന്ധൻ്റെ രാജധാനിയിൽ കടന്ന് ജരാസന്ധനെ വെല്ലുവിളിച്ചു, നിനക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നോക്കാം. ജരാസന്ധൻ ആര് വെല്ലുവിളിച്ചാലും അതിനെ ശക്തിയുക്തം നേരിടുന്നവനാണ്. ജരാസന്ധൻ പറഞ്ഞു, ഒന്ന് ആട്ട് നോക്കാം. ഭീമനും ജരാസന്ധനും തമ്മിൽ ഏറ്റുമുട്ടി. 2 മണിക്കൂർ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗദായുദ്ധവും അടിയിട്ടിയൊക്കെ നടത്തി. അവസാനം ഭീമൻ ജരാസന്ധനെ പൊക്കിയെടുത്ത് തറയിലെറിഞ്ഞു. അവൻ്റെ മണ്ടേ കയറിയിരുന്ന് കഴുത്ത് പുറമോട്ട് പിടിച്ച് അവനെ വധിച്ചു. ഇതാണ് ജരാസന്ധൻ്റെ കഥ. പക്ഷേ ജരാസന്ധൻ വധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം രാജസൂയം നടക്കില്ല. രാജസൂയത്തിന് വേണ്ടി എല്ലാവരും മഗധത്തിൽ വന്നുകൂടിയപ്പോൾ അവിടെ ശിശുപാലൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ശ്രീകൃഷ്ണനെ യജ്ഞാചാര്യനായിട്ട് ധർമ്മപുത്രർ അവരോഹണം ചെയ്തു. ശിശുപാലൻ ആകെ പൊട്ടിത്തെറിച്ചു. പശുക്കളെ മേയിച്ചുകൊണ്ട് നടന്ന വല്ലവരുടെയും മോരും തൈരും ഒക്കെ കട്ടുതിന്ന് നടന്നിരുന്ന ഒരു ചെറുക്കനെ പിടിച്ച് അവനൊരു രാജാവാണോ? കൃഷ്ണൻ രാജാവല്ല, ഒരിക്കലും രാജാവായിരുന്നിട്ടുമില്ല. അവനെ പിടിച്ച് യജ്ഞാചാര്യനാക്കിയത് നീതിക്ക് നിരക്കാത്തതാണ്, അതുകൊണ്ട് കൃഷ്ണനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശിശുപാലൻ ചാടിയെഴുന്നേറ്റു. ഒടുവിൽ ഭഗവാൻ ശിശുപാലനോട് പറഞ്ഞ് മര്യാദയ്ക്ക് ഇരിക്കണം, ഇവിടെ യാഗം നടക്കുകയാണ്, ആ യാഗത്തിന് മുടക്കമുണ്ടാവാൻ പാടില്ല, ഞാൻ പറയും. ശിശുപാലൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു, സുദർശന ചക്രം ശിശുപാലൻ്റെ നേർക്ക് അയച്ചു, തലയേറ്റുപോയി. അങ്ങനെ ശിശുപാലനെ വധിച്ചു. ഈ രണ്ടുപേരെ വധിച്ചു കഴിഞ്ഞപ്പോൾ രാജസൂയം യാഗത്തിനുള്ള എല്ലാ വേദികളും ഒത്തു. പിന്നീട് യാഗമാണ് നടക്കുന്നത്.